അപ്പൊ ഇമ്മാരി അവരതൊക്കെ കാണിക്കണം. അവന്മാര് അത് ഈ പറഞ്ഞ പോലെ ഇത്ര പ്രായമായിട്ടുള്ള ചേട്ടൻ നട്ടപ്പുറ വെയിലത്ത് നടന്ന് പണിയെടുക്കണ ചേട്ടനൊന്നും ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ വരാപ്പുഴ സൈഡിലേക്ക് ഇങ്ങനെ ഒരു ഓട്ടം വന്നു കഴിഞ്ഞപ്പോ ഞാനിപ്പോ ഇവിടെ കടയിൽ വെള്ളം കുടിക്കാൻ നിർത്തി കഴിഞ്ഞപ്പോ ഒരു പ്രായമായിട്ടുള്ളൊരു ചേട്ടൻ, ആ ചേട്ടൻ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ച് മോനെ ഈ നോട്ട് ഒറിജിനൽ ആണോന്ന് നോക്കാൻ പറഞ്ഞു. ഞാനപ്പോ നോട്ട് നോക്കിക്കഴിഞ്ഞപ്പോ നമുക്കിപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഈ ഫാൻസി കടകളിലൊക്കെ കിട്ടുന്ന ഒരു നോട്ടാണത്, ഈ മറ്റേ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ പിള്ളേർ കളിക്കുന്ന നോട്ടാണത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ അത് ഈ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി വിൽക്കണയാണ്. ചേട്ടന് എത്ര ടിക്കറ്റ് കൊണ്ടേ? 12 13 ടിക്കറ്റ് കൊണ്ടേ. ചേട്ടൻ ബാക്കി 400 കൊടുത്ത് അല്ലേ? പന്ത്രണ്ടെണ്ണത്തിന് 600 രൂപ. 1000 രൂപ ചേട്ടൻ കണക്കിലവൻ തന്ന് അല്ലേ? ചേട്ടൻ ഇപ്പൊ നോക്കിട്ട് മനസ്സിലായില്ല അല്ലേ? ചേട്ടൻ എന്തായാലും ഇവിടെ CCTV ഒക്കെ നമുക്ക് നോക്കാം. CCTV ഒക്കെ നോക്കിട്ടേ നമുക്ക് നോക്കട്ടെ വണ്ടി കിട്ടുമെന്ന് നോക്കാം നമുക്ക് കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഇമ്മാരി അവരതൊക്കെ കാണിക്കണവന്മാര് അത് ഈ പറഞ്ഞ പോലെ ഇത്ര പ്രായമായിട്ടുള്ള ചേട്ടൻ നട്ടപ്പുറ വെയിലത്ത് നടന്ന് പണിയെടുക്കണ ചേട്ടനൊന്നും ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അതിസമർത്ഥമായിട്ടൊരു പ്രായമുള്ള പാവമായിട്ടുള്ള ഒരു ചേട്ടനെ പറ്റിച്ചിരിക്കുകയാണ്. 13 ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് 400 രൂപ ബാക്കി വാങ്ങി 1000 രൂപ അങ്ങ് കൊടുത്തു. ഈ 1000 രൂപ നമ്മളെ ഫാൻസിയിലൊക്കെ 5 രൂപക്കും 10 രൂപക്കൊക്കെ 500-ൻ്റെയും 1000-ൻ്റെയും ഒക്കെ നോട്ടുകൾ കിട്ടുമല്ലോ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയൊക്കെ. ഡെമോ രൂപത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള പൈസകൾ കിട്ടുമല്ലോ. അങ്ങനത്തെ 2 500-ൻ്റെ നോട്ട് കൊടുത്തുകൊണ്ട് 600 രൂപയുടെ ടിക്കറ്റ് വാങ്ങി, 13 ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് അതിസമർത്ഥമായിട്ട് പറ്റിച്ചിരിക്കുകയാണ്. ഈ പറ്റിച്ച വ്യക്തി ഒന്ന് മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ദൈവം നിങ്ങളെ കാണാതിരിക്കില്ല എന്ന വിവരം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നട്ടുച്ച ഇപ്പോഴത്തെ വെയിൽ, ഇപ്പം ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ അത്രമേൽ ചൂടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത്രയും വെയിലത്ത് ലോട്ടറി കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു സാധു വ്യക്തിയുടെ കയ്യിൽ നിന്നും 600 രൂപ പറ്റിച്ച് ലോട്ടറി ടിക്കറ്റും വാങ്ങി ഫേക്കായിട്ടുള്ള എമൗണ്ട് പൈസ കൊടുത്തുകൊണ്ട് പോയിട്ടുള്ള 2 ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിക്കുമെന്ന് കാലം തെളിയിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല.